നമസ്കാരം. ബദ്രീനാഥ് ക്ഷേത്രത്തിനെതിരെ സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണങ്ങൾ ഉയരുകയാണ്. ബക്രീദ് ദിനത്തിൽ മുസ്ലിം വിശ്വാസികൾ ബദ്രീനാഥ് ക്ഷേത്രത്തിന് സമീപം നിസ്കരിച്ചതായി പ്രചാരണങ്ങൾ വന്നിരുന്നു. അതിനു പിന്നാലെയാണ് ബദ്രീനാഥ് ക്ഷേത്രമല്ലെന്നും സ്ഥലം മുസ്ലിങ്ങൾക്ക് കൈമാറണമെന്നുമുള്ള മൗലാന അബ്ദുൾ ലത്തീഫ് കാസിമിയുടെ വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത്. ബദ്രീനാഥ് ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് കൈമാറണമെന്നാണ് വീഡിയോയിൽ മൗലാന പറയുന്നത്. അത് ബദ്രീനാഥ് അല്ല, ബദ്രുദ്ദീൻ ഷാ ആണ്. പേരിന്റെ അവസാനത്തിൽ നാഥ് എന്ന് ഫിക്സ് ചെയ്താൽ ഈ സ്ഥലം ഹിന്ദുക്കളുടെ ക്ഷേത്രമായി മാറില്ലെന്നും മൗലാന പറയുന്നു. ക്ഷേത്രം തങ്ങളുടേതാണ് അവകാശപ്പെടുന്നതിന് മുമ്പ് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നും മൗലാന ഹിന്ദുക്കളോട് ആവശ്യപ്പെടുന്നുണ്ട്. ക്ഷേത്രം മുസ്ലിങ്ങൾക്ക് കൈമാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് എന്നിവരോടും അബ്ദുൾ ലത്തീഫ് കാസ്മി ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ക്ഷേത്ര മാനേജ്മെന്റിനോടും ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോകാനും ആവശ്യപ്പെടുന്നു. ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അവസാനിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ആരാധനാലയം തിരികെ നൽകുന്നില്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്. ഇത് ഞങ്ങൾക്ക് തിരികെ നൽകിയില്ലെങ്കിൽ മുസ്ലിങ്ങളായ ഞങ്ങൾ ശ്രീകോവിലേക്ക് മാർച്ച് ചെയ്യുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്യും, മൗലാന വീഡിയോയിൽ പറയുന്നു. 2017 നവംബർ 15 പുറത്തു വന്ന വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് ഹിന്ദുമത വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്നാൽ ഇപ്പോൾ വിവാദ പ്രസ്താവന നടത്തിയ മൗലാന അബ്ദുൾ ലത്തീഫ് കാസ്മിക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കാസ്മിയെ IT ആക്ടിലെ IPC 153A 505 66F എന്നിവ പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ആചാര്യ ജഗദാംബ പ്രസാദ് പന്താണ് ഡെറാഡൂൺ പോലീസ് ആസ്ഥാനത്ത് മൗലാനയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. കേസിൽ മൗലാനയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനാണ് ഇവരുടെയൊക്കെ ഒരു ശ്രമം. അതിനാണ് ഇവരെ പോലുള്ളവർ വർഗീയ പരാമർശങ്ങളും ഹിന്ദു ആരാധനാലയങ്ങൾ തട്ടിയെടുക്കുമെന്നൊക്കെ പറയുന്നത്. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. കാരണം ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തീർച്ചയായിട്ടും അതൊരു നല്ല പുതിയ സംരംഭമാണ്. ഇപ്പോൾ വിഷ്വൽ മീഡിയ തുടങ്ങിയ കാലത്തെ സംവാദങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം പങ്കെടുത്തിരുന്ന ആളാണ്, നിരവധി വർഷക്കാലം. അതിൻ്റെ ഒരു റീപ്രൊഡക്ഷനാണ്, വേറൊരു തരത്തിലുള്ള റീക്രിയേഷനാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള, ഇന്നത്തെ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഹോട്ട്ലൈനായിട്ടുള്ള ഡിബേറ്റുകളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യം. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഡയലോഗാണ്, ഡിബേറ്റാണ്, ആ ഡിസ്കോഴ്സാണ്. ആ ഡയലോഗും ഡിസ്കോഴ്സും ഡിബേറ്റും ഒക്കെ നടക്കുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നത്, ആ സംവാദങ്ങൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തത്വമയി ഹോട്ട്ലൈൻ എൻ്റെ പുതിയ സംരംഭത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരിടും. നല്ലൊരു മാതൃകയായിട്ട് മാറട്ടെ എന്നാണ്.